മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ ജനവിധി തേടിയ മലമ്പുഴ ഉൾപ്പെടുന്ന ജില്ല എന്നതുകൊണ്ട് ശ്രദ്ധ നേടിയിരുന്നു പാലക്കാട്. മുൻ മന്ത്രി എം വി രാഘവൻ ജില്ലയിൽ പരാജയപ്പെട്ട പ്രമുഖരിൽപ്പെടുന്നു. പാലക്കാട് ജില്ലയിലെ ആകെയുള്ള 12 മണ്ഡലങ്ങളിൽ 7 എണ്ണവും ഇടതുമുന്നണി നേടിയപ്പോൾ 5 എണ്ണം ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്നു. മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മലമ്പുഴയിൽ 23,440 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിലെ ലതിക സുഭാഷിനെ പരാജയപ്പെടുത്തി. നെന്മാറ മണ്ഡലത്തിൽ മുൻമന്ത്രി എം വി രാഘവനെ സി പി ഐഎമ്മിലെ വി വി ചന്ദാമരാക്ഷൻ തോൽപ്പിച്ചു. മന്ത്രി എ കെ ബാലൻ തരൂർ മണ്ഡലത്തിൽ നിന്നും 25,756 വോട്ടിന് വിജയിച്ചു. കോൺഗ്രസിന്റെ എൻ വിനീഷിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. കെ എസ് യുവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ സിറ്റിംഗ് എം എൽ എ ആയ കെ കെ ദിവാകരനെ പരാജയപ്പെടുത്തി. കെ അച്യുതൻ തന്നെയായിരിക്കും ചിറ്റൂരിനെ വീണ്ടും നിയമസഭയിൽ പ്രതിനിധീകരിക്കുക. പൊതുവെ ഇടതുമണ്ഡലമായി അറിയപ്പെട്ടിരുന്ന തൃത്താലയിൽ വി ടി ബൽറാം സി പി എമ്മിലെ പി മമ്മിക്കുട്ടിയെ പരാജയപ്പെടുത്തി. പട്ടാമ്പി കോൺഗ്രസിലെ സി പി മുഹമ്മദ് നിലനിർത്തി. സി പി ഐയിലെ കെ പി സുരേഷ് രാജിനെയാണ് 12,457 വോട്ടിന് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. സി പി ഐ എം സ്ഥാനാർത്ഥികളായ കെ എസ് സലീഖ ഷൊർണൂരിൽ നിന്നും, എം ഹംസ ഒറ്റപ്പാലത്ത് നിന്നും, കെ വി വിജയദാസ് കോങ്ങാട്ട് നിന്നും, എം ചന്ദ്രൻ ആലത്തൂരിൽ നിന്നും വിജയിച്ചു. മണ്ണാർക്കാട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എം ഷംസുദ്ദീനാണ് വിജയം.